ഇന്റർനെറ്റിലൂടെയും ഗ്രേസ് കമ്മ്യൂണിറ്റി TV.com എന്ന വെബ്സൈറ്റിലൂടെയും നിങ്ങളുടെ വീടുകളിൽ വരുവാൻ, നിങ്ങളുമായി സംസാരിക്കുവാൻ കർത്താവ് ഒരുക്കുന്ന നല്ല അവസരങ്ങൾക്കായി യേശുവിന് മഹത്വം കൊടുക്കുന്നു. പ്രിയരെ, യേശുവിൻ്റെ കൂടെയുള്ള ഈ യാത്ര ഇതുപോലെ സന്തോഷകരമായി മറ്റൊന്നില്ല. അതിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് നമ്മൾ ഒരുമിച്ച് കേൾക്കുവാനായി പോവുകയാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങൾ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം ഞാനിവിടെ ഉപോൽഫലകമായി വായിക്കുന്നു. ദയവായി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് അത് വരട്ടെ. എബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം. നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദ്വേഷിക്കുകയും ചെയ്തിരിക്കയാൽ ദൈവമേ നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. കരമടിച്ച വാക്യത്തിനായിട്ട് ഒന്ന് യേശുവിന് മഹത്വം കൊടുത്തെ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ശ്രദ്ധിച്ച് കേൾക്കണമേ ഈ വാക്യ പരാമർശങ്ങൾ. വലിയ ചില ആഴങ്ങൾ നമുക്ക് ഇവിടുന്ന് എടുക്കുവാനായിട്ടുണ്ട്. യേശുവിനുണ്ടായിരുന്ന വ്യത്യസ്തത, അതാണ് എബ്രായ ലേഖന 1-ാം അധ്യായത്തിലെ പ്രധാന പ്രതിപാദ വിഷയം. ശ്രദ്ധിച്ചാട്ടെ, ദൂതന്മാരെക്കാളും യേശു വ്യത്യസ്തൻ എന്ന ആശയത്തെ പറയുവാനാണ് എബ്രായ ലേഖനത്തിൻ്റെ ആദ്യ അധ്യായങ്ങൾ ശ്രമിച്ചിരിക്കുന്നത്. യേശുവിൻ്റെ വ്യത്യസ്തത, ദൂതന്മാരെക്കാൾ സ്വർഗജീവികളെക്കാൾ യേശുവിനുണ്ടായിരുന്ന വ്യത്യസ്തത എന്ത്? അപ്പോൾ ഇവിടെ യേശുവിൻ്റെ ഓരോ വ്യത്യസ്തതകളെ വിവരിക്കുവാനായിട്ട് ഓരോ പദത്തിലെ ആശയങ്ങളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടെല്ലാം യേശു ദൂതന്മാരെക്കാൾ വ്യത്യസ്തനാണ്? എന്തുകൊണ്ടെല്ലാം യേശു ആരാധനയ്ക്ക് യോഗ്യനാണ്? ഈ വിഷയം വിശദീകരിക്കുമ്പോൾ, നാമം കൊണ്ട് യേശു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ, സ്ഥാനം കൊണ്ട്, ശ്രദ്ധിച്ച് കേൾക്കണേ ആ പോയിന്റുകൾ, നാമം കൊണ്ട് യേശു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ, സ്ഥാനം കൊണ്ട് യേശു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ, അഭിഷേകം കൊണ്ട് യേശു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ, സിംഹാസനം അഥവാ സ്ഥാനം കൊണ്ട് യേശു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ. ഈ വിഷയമാണ് എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൽ വിശദീകരിക്കുന്നത്. അതിലിപ്പം നമ്മൾ വായിച്ച വാക്യത്തിനകത്ത് വരുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഏക പ്രധാനപ്പെട്ട വിഷയം ഇതാണ്: യേശു അഭിഷേകത്തിൽ ദൂതന്മാരെക്കാൾ വ്യത്യസ്തനായിരുന്നു. എന്തായിരുന്നു യേശുവിൻ്റെ മേലുണ്ടായിരുന്ന അഭിഷേകത്തിൻ്റെ പ്രത്യേകത? അതാണ് നമ്മളിപ്പോൾ ഈ വാക്യത്തിൽ വായിച്ചത്. നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്തിരിക്കയാൽ ദൈവമേ നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്തു എന്നുള്ളത് അവിടുത്തെ സ്വഭാവമായിരുന്നു, ദൈവത്തിൻ്റെ സ്വഭാവമായിരുന്നു. ദൈവത്തിൻ്റെ സ്വഭാവമാകുന്ന നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്ത സ്വഭാവ നിമിത്തം അടുത്ത വാക്യത്തിൽ പറയുന്നു, നിന്റെ ദൈവം നിന്നെ കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. യേശുവിലുണ്ടായിരുന്ന അഭിഷേകത്തെ കുറിച്ചാണ് അവിടെ വായിക്കുന്നത്. ആനന്ദ തൈലം കൊണ്ടുള്ള അഭിഷേകം, ഒന്ന് ചേർന്ന് പറയാമോ? ആനന്ദ കൊണ്ടുള്ള അഭിഷേകം. ഓയിൽ ഓഫ് ഗ്ലാഡ്നെസ്, ആനന്ദ തൈലം കൊണ്ടുള്ള അഭിഷേകം. ഹല്ലേലൂയ. ഈ അഭിഷേകം യേശുവിൻ്റെ മേൽ ഉണ്ടായതിൻ്റെ കാരണം യേശുവിൻ്റെ നേച്ചറായിരുന്നു. യേശുവിൻ്റെ നേച്ചർ അവിടെ വായിച്ചത് നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഹല്ലേലൂയ. ആൻഡ് യു ഹാവ് ലവ്ഡ് ലവർ ഓഫ് റൈച്ചസ്നെസ് യു ഹാവ് ലവ്ഡ് റൈച്ചസ്നെസ് ആൻഡ് ഹേറ്റഡ് ഇനിക്വിറ്റി. നോക്കിയേ നിങ്ങളെ വാക്ക്, ലവർ ഓഫ് റൈച്ചസ്നെസ് ആൻഡ് ഹി ഹാസ് ഹേറ്റഡ് ഇനിക്വിറ്റി. So, my God is anointed you with the oil of gladness. എൻ്റെ ദൈവം നിന്നെ കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. കാരണം നിന്റെ മേലുള്ള അഭിഷേകത്തിൻ്റെ പ്രത്യേകത നീതിയോട് ചേരുകയും ദുഷ്ടതയിൽ നിന്നും മാറുകയുമാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ അഭിഷേകമാണ് എൻ്റെ മേലും നിങ്ങളുടെ മേലും വന്നിരിക്കുന്നത്. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദുഷ്ടതയോട് മാറുവാനും നീതിയോട്
പറ്റിച്ചേരുവാനുമുള്ള ഒരു അഭിഷേകമാണ് നിങ്ങളുടെ മേലും എൻ്റെ മേലും വന്നിരിക്കുന്നത്. ദുഷ്ടതയോട് ചേരരുത് എന്ന് കേൾക്കേണ്ടവരല്ല നിങ്ങൾ, ദുഷ്ടതയോട് ചേരാൻ കഴിയാത്ത അഭിഷേകം പ്രാപിച്ചവരാണ് നിങ്ങൾ. ഹല്ലേലൂയ. നിങ്ങളുടെ മേൽ വന്നിരിക്കുന്ന അഭിഷേകത്തിൻ്റെ പ്രത്യേകത ഇതാണ്, നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇവിടെ ദൈവം പറഞ്ഞിരിക്കുക, നിന്റെ ദൈവം നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. ഈ അഭിഷേകം വന്നു കഴിയുമ്പോൾ എന്താ ഒരു വ്യക്തിയിൽ സംഭവിക്കുന്നത്? ഈ അഭിഷേകം വരുന്നത് വരെ കൂട്ടുകാർക്കൊപ്പമാണ്, പക്ഷേ ഈ അഭിഷേകം വരുമ്പോൾ കൂട്ടുകാരിൽ പരമായി. കരമടിച്ച പദത്തിനായിട്ടൊന്ന് യേശുവിന് മഹത്വം കൊടുത്തേ. കൂട്ടുകാരിൽ പരമായി, ഓ ഒന്ന് ചേർന്ന് കരമടിച്ച യേശുവിനെ സ്തുതിച്ചേ. കൂട്ടുകാരിൽ പരമായി, ഹല്ലേലൂയ. ഈ അഭിഷേകം വന്നവനും ഈ അഭിഷേകം വരാത്തവനും ഒരുമിച്ച് നിന്നാൽ ആ വ്യത്യസ്തത നിങ്ങൾക്ക് എല്ലാ മേഖലയിലും കാണുവാനായിട്ട് കഴിയും. ഈ അഭിഷേകം വന്നവൻ കൂട്ടുകാർക്കൊപ്പം നിൽക്കത്തില്ല, കൂട്ടുകാരിൽ പരമായി. അടുത്തിരിക്കുന്ന രണ്ടു പേർക്ക് കരം കൊടുത്ത് പറ കൂട്ടുകാരിൽ പരമായി. ഹല്ലേലൂയ. അവരുടെ ഒപ്പമായിരിക്കും നടക്കുന്നത്, അവരുടെ ഒപ്പമായിരിക്കും ഇരിക്കുന്നത്, അവരുടെ ഒപ്പമായിരിക്കും ജനിച്ചത്, അവരുടെ അതേ നാട്ടിലായിരിക്കും ഉള്ളത്, പക്ഷേ അവരുടെ റേഞ്ചിൽ നീ നിൽക്കത്തില്ല. നീ പോലും അറിയാതെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ വർദ്ധിക്കുമ്പോൾ ഓർത്ത് ഇത് നിങ്ങളുടെ മേൽ വന്ന അഭിഷേകത്തിന്റെ പ്രത്യേകതയാണ്. കൂട്ടുകാരിൽ പരമോ ഇപ്പോൾ തന്നെ അഭിഷേകത്തിന്റെ നടുവിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. സ്വീകരിച്ചാട്ടെ അഭിഷേകത്തെ. ഹല്ലേലൂയ. നസ്രത്തിൽ ഒരുപാട് പേരുണ്ടായിരുന്നു. യേശു എന്നു പേരുള്ള ഒരുപാട് പേര് നസ്രത്തിൽ ഉണ്ടായിരുന്നു. യേശു, ബറേഷു, ഇതെല്ലാം ആ നാട്ടിലെ കോമൺ നെയിമാണ്. എല്ലാവരെയും അങ്ങനെ വിളിച്ചുകൊണ്ടിരുന്ന, മിക്കവരെയും തന്നെ വിളിച്ചുകൊണ്ടിരുന്ന പേരുകളായിരുന്നു. ജീസു, ബറേഷു, യുസ്തോസ്, ഇങ്ങനെയുള്ള നാമങ്ങളൊക്കെ അവിടുത്തെ കോമൺ നെയിമായിരുന്നു. യേശുവിനെ വ്യത്യസ്തനാക്കിയത് പേരല്ലായിരുന്നു. യേശുവിനെ വ്യത്യസ്തനാക്കിയത് ജനിച്ച വീടിൻ്റെ വലിപ്പമല്ലായിരുന്നു. യേശുവിനെ വ്യത്യസ്തനാക്കിയത് ജനിച്ച പട്ടണത്തിൻ്റെ വലിപ്പമല്ലായിരുന്നു. യേശുവിനെ വ്യത്യസ്തനാക്കിയത് തൻ്റെ മേൽ വന്ന അഭിഷേകമായിരുന്നു. ആ അഭിഷേകം ആനന്ദ തൈലത്തിൻ്റെ അഭിഷേകം. ഓ, കരമടിച്ചതിനായിട്ട് നന്ദി പറഞ്ഞു. അതേ അഭിഷേകമാ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അവിടുന്ന് ഭൂമിയിലേക്ക് വരുമ്പോൾ തന്നെ അവിടുത്തെ ആഗമനത്തെ കുറിച്ച് സാക്ഷ്യം പറയുവാനായി ഇറങ്ങി വന്ന ദൂതന്മാർ വിളിച്ചു പറഞ്ഞ് സർവജനത്തിനും, ഹോ, ഉണ്ടാകാനിരിക്കുന്ന, ഒന്ന് പറഞ്ഞ് എന്നോട് ചേർന്ന്, സർവജനത്തിനും ഉണ്ടാകാനിരിക്കുന്ന മഹാസന്തോഷം, ഹല്ലേലൂയ, മഹാ ആനന്ദം, ഒന്ന് പറഞ്ഞ് മഹാ ആനന്ദം. ഓ ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമേ, ഈ അഭിഷേകം പഴയ നിയമത്തിൽ ഒരു വ്യക്തിയുടെ മേലും വീണിട്ടില്ല. പഴയ നിയമത്തിൽ തൈലക്കൊമ്പിൽ തൈലം നിറച്ച് അഭിഷേകം ചെയ്യാൻ പുരോഹിതന്മാർ പുറപ്പെട്ടിട്ടുണ്ട്, പ്രവാചകന്മാർ പുറപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അവിടെ ഒന്നും തൈലക്കൊമ്പിൽ തൈലം നിറച്ചുള്ള അഭിഷേകമുണ്ട്, പക്ഷേ ആനന്ദ തൈലം കൊണ്ടുള്ള അഭിഷേകമില്ല. അയ്യോ, ഇതങ്ങോട്ട് വീണ് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ദുഃഖിക്കാൻ പറ്റുകയില്ല. അടുത്തിരിക്കുന്ന ആളോട് പറ, ശ്രമിച്ചാൽ പോലും കരയാൻ പറ്റുകയില്ല. ഒട്ടും മണിക്കാതങ്ങ് പറഞ്ഞു. ഹല്ലേലൂയ. സാഹചര്യം മുഴുവൻ കരയാനായിട്ട് മുമ്പിൽ പർവ്വത സമാനമായി നിൽക്കുമ്പോഴും അതിൻ്റെ നടുവിൽ ഒരു ജയാളിയെ പോലെ പുഞ്ചിരിച്ച് നീ പുറത്തു വരും. ഹല്ലേലൂയ. പുഞ്ചിരിച്ച് നീ പുറത്തു വരും. വിഷയങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, 100 വിഷയങ്ങൾ മുമ്പിൽ നിന്നാലും ഇല്ല, ഒരു തുള്ളി കണ്ണുനീര് കണ്ണിൽ നിന്ന് താഴെ വീഴാൻ അവൻ സമ്മതിക്കത്തില്ല. അത് നിങ്ങളുടെ മിടുക്കല്ല, നിങ്ങൾ വന്ന അഭിഷേകത്തിന്റെ മിടുക്കാണ്. അത് ആനന്ദ, ഓ, ഇപ്പോൾ തന്നെ അത് വ്യാപരിക്കുന്നല്ലോ. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വിശ്വസിക്കുക, ഈ ആനന്ദ തൈലം കൊണ്ടുള്ള അഭിഷേകത്താൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ നിറയ്ക്കുകയാണ്. യേശുവിൻ്റെ മേലുണ്ടായിരുന്ന അഭിഷേകം, പഴയ നിയമത്തിൽ ഒരു വ്യക്തിയും സ്വീകരിച്ചിട്ടില്ലാത്ത അഭിഷേകം, തൈലം കൊണ്ടുണ്ടാക്കിയ അഭിഷേകമല്ലിത്, ഇത് സ്വർഗത്തിൽ നിന്നുള്ള അഭിഷേകമാണ്. ഇത് പ്രവാചകൻ അഭിഷേകം ചെയ്തതല്ല, ഇത് പുരോഹിതൻ അഭിഷേകം ചെയ്തതല്ല, നിന്റെ ദൈവം നിന്നെ, ഹോ, കരമടിച്ച യേശുവിന്റെ മകത്വം, നിന്റെ ദൈവം നിന്നെ. അങ്ങനെയാ വായിച്ച്, അങ്ങനെയാ വായിച്ച്, അങ്ങനെയാ വായിച്ച്, വായിച്ചു പോണേ. നിന്റെ ദൈവം നിന്നെ കൂട്ടുകാരിൽ പരമായി. ഹല്ലേലൂയ. അപ്പൊ ഇത് കർത്താവിന്റെ തീരുമാനമാണ്. ഹല്ലേലൂയ. യേശുവിന്റെ തീരുമാനമായി വാക്ക്.
നിന്റെ ദൈവം നിന്നെ നിന്റെ കൂട്ടുകാരിൽ പരമായി among your companions he is anoint you with the oil of gladness നിന്റെ കൂട്ടുകാരിൽ പരമായി അപ്പുറത്തെ ഫ്ലാറ്റിൽ അവർ താമസിക്കുന്നുണ്ട് ഇപ്പുറത്തെ ഫ്ലാറ്റ് ബ്രദറെ ഞങ്ങൾ 200 വീട്ടുകാർ ഒരുമിച്ചാണ് താമസിക്കുന്നത് 200 വീട്ടുകാർക്ക് ഇല്ലാത്ത വ്യത്യസ്തത നിന്റെ വീട്ടിലുണ്ട് ഹല്ലേലൂയ 1000 പേര് ഒരുമിച്ച് നിന്നാലും അതിന്റെ നടുവിൽ കൂട്ടുകാർക്കൊപ്പമല്ല ഒരു തലയെടുപ്പ് നിനക്ക് കാണും അത് ഉയരത്തിന്റെ അല്ല അത് നിറത്തിന്റെ അല്ല നിന്റെ മേൽ വന്നിരിക്കുന്ന അഭിഷേകത്തിന്റെയാണ് അത് അനുഭവിക്കുന്നവർക്ക് സ്തോത്രം ഓ ഈ ഈ അഭിഷേകം വന്നവരെ കൂട്ടുകാർക്കൊപ്പം ഇരുത്താൻ പറ്റുകയില്ല അവർ കൂട്ടുകാരിൽ പരമാണ് ഒന്ന് പറഞ്ഞു പരമായി പരമായി ഒന്ന് പറഞ്ഞു ദൈവമക്കളെ ആ പദം ഒന്ന് പറഞ്ഞു കൂട്ടുകാരിൽ പരമായി ഒന്ന് പറഞ്ഞു സ്വീകരിച്ചേ വായിക്കൊണ്ട് പറഞ്ഞേ നിന്റെ ദൈവം നിന്നെ ആ പദം കർത്താവ് ആവർത്തിച്ച് പറയാൻ പറയുന്നു നിന്റെ ദൈവം നിന്നെ ഓ ഹല്ലേലൂയ നിന്റെ ദൈവം നിന്നെ എന്താ ഇവിടുത്തെ വിഷയം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ എബ്രായർ ഒന്നാം അധ്യായം പഠിച്ചാൽ നിങ്ങൾക്ക് അറിയാം എന്താ ഇവിടുത്തെ വിഷയം എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് ദൂതന്മാരെ യേശു ദൂതന്മാരെ പോലെയേ ഉള്ളൂ എന്ന് ചിന്താഗതിക്കാരോട് പറയാ അയ്യയ്യോ ഒരൊറ്റ ദൂതനെ പോലും ഇങ്ങനെ അഭിഷേകം ചെയ്തിട്ടില്ല ഒരൊറ്റ ഞാനത് നോക്കുമ്പോ പറയുമ്പോ നിങ്ങൾ ഒരുപക്ഷെ വാക്യങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകും ഹല്ലേലൂയ നോക്കി ആറാം വാക്യം നോക്കി ആദിജാതനെ പോലെയും ഭൂതലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണം പുത്രന്റെ പ്രാധാന്യമാ ദൂതന്മാരെ പുത്രൻ നമസ്കരിക്കുകയല്ല ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണം എന്താ വാക്യത്തിൽ പറയാൻ ആഗ്രഹിച്ചേ ദൂതന്മാരുടെ നമസ്കാരത്തിന് അവൻ യോഗ്യനാണ് ആരാരെയാണ് നമസ്കരിക്കുന്നത് താഴ്ന്നവൻ ഉയർന്നവനെയാണ് നമസ്കരിക്കുന്നത് അല്ലേ അത് തന്നെ എവിടെയും പറയുന്നേ ചെറിയ ദൂതന്മാർ താഴ്ന്ന ദൂതന്മാർ താഴ്ചയില്ലാത്തവനെ നമസ്കരിക്കുന്നു താഴേക്ക് വായിച്ചേ കാറ്റുകളെ തന്റെ ഇനി ദൂതന്മാരോട് എന്താ പറഞ്ഞേ അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തന്റെ അഗ്നിജ്വാലകളെ തന്റെ ശുശ്രൂഷകന്മാരുമാക്കുമെന്ന് ദൂതന്മാരെ കുറിച്ച് പറയുന്നു ദൂതന്മാരെ കുറിച്ച് ഇങ്ങനെയാ പറഞ്ഞേ ശുശ്രൂഷക്കാരാണ് ആരാ ശുശ്രൂഷ കാറ്റുകളെ തന്റെ ദൂതന്മാരായും അഗ്നിജ്വാലകളെ തന്റെ ശുശ്രൂഷകന്മാരാക്കിയും മാറ്റുന്നു ദൂതന്മാരോട് പറഞ്ഞു ശുശ്രൂഷക്കാരാണ് പക്ഷേ പുത്രനോട് എങ്ങനെയാ പറഞ്ഞു നോക്കി പുത്രനോടോ ദൈവമേ ദൈവമേ നിന്റെ സിംഹാസനം യഹോവ സാക്ഷികളൊക്കെ ചോദിക്കാറുണ്ട് എവിടെയേലും യേശുവിനെ ദൈവം എന്ന് വിളിച്ചിട്ടുണ്ടോ ഇതാണ്ട് കണ്ടു ഇതാണ്ട് അടിവരയിട്ട് കണ്ടു യേശുവിന്റെ ഭരണമാണ് വിശദീകരിച്ചിരിക്കുന്നത് നിന്റെ രാജ്യത്തിന്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ എന്നിട്ട് പറയുക നീ നീതിയെ ഇഷ്ടപ്പെടുകയും മെളിപ്പ് ഒന്ന് കേട്ടെ അവിടെ നിന്നോട്ടെന്ന് ഞാൻ പറയാം ദൂതനോട് പറഞ്ഞപ്പോ പറഞ്ഞു എന്താ ദൂതനോട് പറഞ്ഞേ ശുശ്രൂഷക്കാരാന്ന് പക്ഷെ പുത്രനോട് പറഞ്ഞപ്പോ പറഞ്ഞു ശുശ്രൂഷക്കാരനാന്നല്ല പറഞ്ഞേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത് തുടങ്ങിയപ്പോഴേ വിളിച്ചത് എങ്ങനെയാ ശുശ്രൂഷക്കാരാന്നല്ല ദൈവമേ നിന്റെ സിംഹാസനം നേരുള്ള സിംഹാസനം സിംഹാസനത്തിന്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്തിരിക്കയാൽ നിന്റെ ദൈവം നിന്നെ കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തോ ഇന്ന് ഹല്ലേലൂയ കരഞ്ഞ് കണ്ണു കലങ്ങി തല തകറങ്ങി ഹാമേ തകർന്ന് ഉടഞ്ഞാരിക്ക ഇവിടെ വന്നിരിക്കുന്നേ ചിരിക്കാൻ ഒരു കാര്യമില്ലായിരിക്കാം ഇടത്തോട്ട് നോക്കിയാ വലത്തോട്ട് നോക്കിയാ മുമ്പോട്ട് നോക്കിയാ പുറകോട്ട് നോക്കിയാ എല്ലാം
എല്ലാം സങ്കടം വരുത്തുന്ന വിഷയങ്ങളായിരിക്കാം, പക്ഷെ അതിൻ്റെ നടുവിലും ആരാനന്ദിച്ചില്ലെങ്കിലും ഓ നിങ്ങൾ പൊട്ടിച്ചിരിക്കും, നിങ്ങൾ പൊട്ടിച്ചിരിക്കും. ഹല്ലേലൂയ. കാരണം പുറത്തുള്ള ഒന്നിനും നിങ്ങളുടെ അകത്തെ അഭിഷേകത്തെ ചോർത്തിക്കളയാൻ കഴിയുകയില്ല. ഓ എത്ര പേര് വിശ്വസിക്കുന്നു എന്നറിയില്ല, ഞാൻ ആവർത്തിച്ച് പറയാം, പുറത്ത് നിങ്ങൾ അനുഭവിക്കുന്ന യാതൊന്നിനും നിങ്ങളുടെ അഭിഷേകത്തെ ചോർത്തിക്കളയാൻ കഴിയുകയില്ല. നിങ്ങളെ കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. കരമടിച്ചത് യേശുവിനെ സ്തുതിച്ച ദൈവമകൾ. ഓ എന്റെ യേശുവേ, ഇപ്പോൾ തന്നെ അതിനെയൊന്ന് സ്വീകരിച്ച് ഹല്ലേലൂയ. പരിധി കൂടാതെ ദുഃഖത്തിൻ്റെ നടുവിൽ, വേദനയുടെ നടുവിൽ, നെടുവീർപ്പിൻ്റെ നടുവിൽ പൊട്ടിച്ചിരിക്കുന്ന അഭിഷേകം, ആനന്ദിക്കുന്ന അഭിഷേകം, യേശുവിൻ്റെ മേലുണ്ടായിരുന്ന അഭിഷേകം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് നിങ്ങൾ സുവിശേഷം വായിച്ചാൽ ഒരു കാര്യം അവിടെ വളരെ വ്യക്തമായിട്ട് കാണുവാനായിട്ട് കഴിയും. എന്താണെന്ന് അറിയാമോ? സാഹചര്യങ്ങളൊന്നും യേശുവിൻ്റെ സന്തോഷത്തെ കെടുത്തിയിട്ടില്ല. ഹലോ, സാഹചര്യങ്ങളൊന്നും യേശുവിൻ്റെ ആനന്ദത്തെ മോഷ്ടിച്ചിട്ടില്ല. ഒരു സാഹചര്യത്തിനും യേശുവിൻ്റെ അഭിഷേകത്തെ മോഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല. കേൾക്കുന്നോ നിങ്ങളാ വാക്ക്? അവസ്ഥകൾക്കൊന്നും യേശുവിന്റെ അഭിഷേകത്തെ ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ല. അവസ്ഥ എന്തായിക്കോട്ടെ, അഭിഷേകം ഒഴുകിക്കൊണ്ടിരിക്കും. അടുത്തിരിക്കുന്നവരോട് പറ, സാഹചര്യം എന്തായിക്കോട്ടെ, അവസ്ഥ എന്തായിക്കോട്ടെ, അഭിഷേകം ഒഴുകിക്കൊണ്ടിരിക്കും. കാരണം ഈ അഭിഷേകം അവസ്ഥ നോക്കി ഇറങ്ങിയതല്ല, ഈ അഭിഷേകം നീതിയെ ഇഷ്ടപ്പെട്ടപ്പോൾ തന്നെ. ഓ കരമടിച്ച് യേശുവിന്റെ നാമം. ഇപ്പോഴല്ലേ ആ രഹസ്യം മനസ്സിലാകുന്നത്? ലേഖനത്തിൽ വരുമ്പോ പറയുന്നു, എപ്പോഴും സന്തോഷിപ്പീൻ. എപ്പോഴും എങ്ങനെ പറ്റാനാ സന്തോഷിപ്പീൻ എന്ന് പറഞ്ഞ ലേഖനം എഴുതിയത് ജയിലിൽ കിടന്നുണ്ടാ. എത്ര പേർക്ക് അതറിയാം? കാരാഗ്രഹ ലേഖനത്തിൽ പെട്ടതാണ് ഫിലിപ്പിയ ലേഖനം. കാരാഗ്രഹത്തിൽ അപ്പോസ്തോലനായിരുന്നപ്പോ എഴുതിയതാണ് ഫിലിപ്പിയ ലേഖനം. അതിനകത്ത് മുഴുവൻ എഴുതിയിരിക്കുന്നത് സന്തോഷിപ്പിൻ ഇടവിടാതെ സന്തോഷിപ്പിൻ എന്ന് പറയാൻ എനിക്ക് ലജ്ജയില്ല. വീണ്ടും എങ്ങനെ ഇത് പറയാൻ പറ്റുന്നടേ? പുറത്തെ കമ്പി കാണ് അകത്ത് കാരാഗ്രഹത്തിന്റെ അടിത്തട്ട്. ഇത് പുറത്തെ കാരാഗ്രഹം ഒതുക്കുന്ന അഭിഷേകമല്ല, ഇത് അകത്തുനിന്ന് പുറത്തേക്ക് ഒഴുകുന്ന അഭിഷേകമാ. ഇത് ഓഹിദാനം സ്വീകരിച്ചോ മക്കളെ. ഇന്നൊരു വലിയ അഭിഷേകത്തിന്റെ പകർച്ച നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശു പറയുന്നു, ഒരു കാരാഗ്രഹത്തിനും തല്ലിക്കെടുത്താൻ കഴിയാത്ത ആനന്ദം. ഓ ജീസസ്, ഒരു രോഗത്തിനും മോഷ്ടിക്കാൻ കഴിയാത്ത ആനന്ദം. ഇത് സ്വീകരിക്കുമ്പോൾ തന്നെ നിങ്ങളിപ്പോ ഒരു സൗഖ്യമായിക്കൊണ്ടിരിക്കുന്നു. ആ വീട്ടിലേക്ക് തന്നെയാ തിരിച്ചു പോകുന്നത്, നിരാശ കൊടികുത്തി വാഴുന്ന ആ പഴയ വീട്ടിലേക്ക് തന്നെയാ തിരിച്ചു പോകുന്നത്, പക്ഷേ ഒരു അഭിഷേകം കൊണ്ടാ ചെല്ലുന്നത്. ഈ അഭിഷേകം ആ സാഹചര്യത്തെ ആഗമാനം മാറ്റിമറിച്ചിരിക്കും. യേശുവിൻ്റെ നാമം ജയം, യേശുവിൻ്റെ നാമം ജയം. ഇപ്പോൾ തന്നെ വീടുകളിലേക്ക് അത് വ്യാപരിക്കട്ടെ കർത്താവേ, കുടുംബങ്ങളിലേക്ക് അത് വ്യാപരിക്കട്ടെ. കടഭാരത്തിൻ്റെ മുൾമുനയിൽ നിൽക്കുന്ന ചിലരെന്നെ കേൾക്കുന്നുണ്ട്, നിരാശ കയറി ആത്മഹത്യയല്ലാതെ വഴിയെന്ന് ഇല്ല എന്ന് പറയുന്ന ചിലരെന്നെ കേൾക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ഓയിൽ ഓഫ് ഗ്ലാഡ്നസ്, ആനന്ദത്തിൻ്റെ തൈലം, ഓ ആനന്ദത്തിൻ്റെ തൈലം അവരുടെ മേൽ വീഴട്ടെ യേശുവിൻ്റെ നാമത്തിൽ. അതിൻ്റെ നടുവിൽ എല്ലാ നഷ്ടപ്പെടുമ്പോഴും ഹല്ലേലൂയ. പുത്രനിൽ, ഓ ഞാൻ അതിന്റെ നേച്ചർ ഒന്ന് നിങ്ങളെ വിശദീകരിക്കാം, അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും എന്താണ് അതെന്ന്. രണ്ട് കാര്യം അവിടെ പുത്രനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നേ. ഒന്ന്, നീ നീതിയെ ഇഷ്ടപ്പെട്ടു. നിർത്തിയൊന്ന് വായിക്കണമേ. നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്തിരിക്കയാൽ ദൈവമേ
ദൈവമേ നിന്റെ ദൈവം നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി ഇതാണ് ഇവിടുത്തെ ഈ അഭിഷേകത്തിന്റെ കാരണം ഇതാണ് righteousness of God. ദൈവത്തിന്റെ നീതിയാണ് ഈ അഭിഷേകത്തിന്റെ കാരണം. നീതിയെ ഇഷ്ടപ്പെട്ടപ്പോഴാണ് അഭിഷേകം ആനന്ദ തൈലത്തിൻ്റെ ഇത് വന്നത്. ഏത് നീതിയാണ് ഇവിടെ പറയുന്ന നീതി? യേശുവിലൂടെ വെളിപ്പെട്ട, പിതാവിൽ നിറഞ്ഞു നിന്ന ദൈവ നീതിയിൽ പുത്രൻ വിധേയപ്പെട്ടപ്പോഴാണ് പുത്രനിൽ അഭിഷേകം ജ്വലിച്ചത്. പുത്രനിലൂടെ വെളിപ്പെട്ട നീതിയിൽ നിങ്ങൾ വിധേയപ്പെടുമ്പോഴാണ് നിങ്ങളുടെ മേൽ ഈ അഭിഷേകം ജ്വലിക്കപ്പെടുന്നത്. എത്ര പേർക്ക് മനസ്സിലായി? ഇപ്പോൾ തന്നെ നമ്മുടെ ഇടയിലേക്ക് അത് വ്യാപരിക്കുവാനായി പോകുന്നു. പുത്രനിൽ വ്യാപരിച്ച അതേ അഭിഷേകം. ആമേൻ. പുത്രന് നിരാശപ്പെടാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്കും നിരാശപ്പെടാൻ കഴിയാത്ത അതേ അഭിഷേകം സ്വീകരിക്കാൻ എത്ര പേർ തയ്യാറാണ്? ആ രണ്ട് കരങ്ങളെ ഒന്ന് ഉയർത്തിക്കോ. മടിക്കാതെ ആ രണ്ട് കരങ്ങളെ ഉയർത്തിക്കോ. കഴിയുമെങ്കിൽ 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 ഒന്ന് ചാടി എഴുന്നേറ്റിട്ട് രണ്ട് കരം ഉയർത്തിയിട്ട് പറ, എനിക്കുന്നത് കൂടിയേ തീരൂ, എനിക്കുന്നത് കൂടിയേ തീരൂ, എനിക്കുന്നത് കൂടിയേ തീരൂ, എനിക്കുന്നത് കൂടിയേ തീരൂ. ആ രണ്ട് കരം ഉയർത്തിക്കോ. മടിക്കാതെ ഉയർത്തിക്കോ, മടിക്കാതെ ഉയർത്തിക്കോ. അവസ്ഥകൾക്ക്, സാഹചര്യങ്ങൾക്ക് മോഷ്ടിക്കാൻ കഴിയാത്ത ആനമ്പോ സ്വീകരിച്ചേ. മക്കളെ സ്വീകരിച്ചേ. കണ്ണു തുറന്നേ, കരം രണ്ട് ഉയർത്തിപ്പിടിച്ചേ. ഒന്ന് വിളിച്ചു പറ, യേശുവേ. വിളിച്ചോ. മടിക്കണ്ട. ഓ, ഒന്നിനും മോഷ്ടിക്കാൻ കഴിയാത്ത, ഒന്നിനും അപഹരിക്കാൻ കഴിയാത്ത, ഓ ആ ആനന്ദ തൈലത്തിന്റെ അഭിഷേകത്തെ ഒന്ന് സ്വീകരിച്ചേ. ദൈവമക്കളെ ഒന്ന് സ്വീകരിച്ചേ. മടിക്കരുത്, വായ് തുറന്ന് വിളിക്ക്, യേശുവേ. ഇപ്പോൾ തന്നെ, ഇപ്പോൾ തന്നെ ഈ നിന്റെ മക്കളുടെ മേൽ ആ അഭിഷേകം വന്ന് വീഴട്ടെ. ഈ നിന്റെ മക്കളുടെ മേൽ ആ അഭിഷേകം വന്ന് വീഴട്ടെ. ആനന്ദ തൈലത്തിന്റെ അഭിഷേകം ഒരറ്റ മുതൽ അത് പകരുന്നു, അത് പകരുന്നു, അത് പകരുന്നു. സ്വീകരിക്കുക, സ്വീകരിക്കുക ദൈവമക്കളെ. അതിനെ സ്വീകരിക്കുക, അതിനെ സ്വീകരിക്കുക, അതിനെ സ്വീകരിക്കുക, അതിനെ സ്വീകരിക്കുക. പ്രിയ പിതാവേ, ലോക സ്ഥാപനത്തിന് മുമ്പേ, പ്രിയ പിതാവേ, ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, ലോക സ്ഥാപനത്തിന് മുമ്പേ അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ മേൽ അയച്ച അതേ അഭിഷേകം, ഓ ആനന്ദ തൈലം കൊണ്ടുള്ള അഭിഷേകം, നിരാശ കവിയുന്ന അഭിഷേകം, ഓ സങ്കടങ്ങളെ അതിജീവിക്കുന്ന അഭിഷേകം, എല്ലാ നിരാശകളെയും ഉടഞ്ഞു കളയുന്ന അഭിഷേകം വീടുകളിലേക്ക്. നദി ഒഴുകും പോലെ അത് വ്യാപരിക്കുന്നു, 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 അത് വ്യാപരിക്കുന്നു. വിളിക്കുക, 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 വിളിക്കുക. ആനന്ദ തൈലത്തിന്റെ അഭിഷേകം അണപൊട്ടി നിന്റെ മക്കളുടെ മേൽ ഒഴുകട്ടെ, അണപൊട്ടി നിന്റെ മക്കളുടെ മേൽ ഒഴുകട്ടെ, അണപൊട്ടി നിന്റെ മക്കളുടെ മേൽ ഒഴുകട്ടെ. പുത്രനിൽ നിറഞ്ഞു നിന്ന അഭിഷേകം, ഒരു സ്ഥലത്തെ നിരാശയും പുത്ര വ്യാപരിക്കട്ടെ. കുടുംബങ്ങളിൽ അത് വ്യാപരിക്കട്ടെ. ഇന്നൊരു ദിവസം സന്തോഷിക്കാൻ ബുദ്ധിമുട്ടുന്നുവെങ്കിൽ, നിരാശപ്പെടുന്ന ഒരു ദിവസം നിങ്ങൾ ഓർമ്മയിൽ പോലുമില്ല എന്ന പരുവത്തിലേക്ക് ഈ അഭിഷേകം നിങ്ങളെ കൊണ്ടുപോകുന്നു. വ്യക്തമായി ചില കുടുംബങ്ങളോട് കർത്താവ് പറയുന്നു,
വർഷങ്ങളായി ഒരു നിരാശയുടെ കാർമേഘം നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ മൂടി നിൽക്കുകയാണ്. എന്നാൽ ഇന്ന് നിങ്ങൾ ഈ ആനന്ദ തൈലത്തിന്റെ അഭിഷേകത്തെ സ്വീകരിക്കുമ്പോൾ തന്നെ കറുത്ത കാർമേഘം കാറ്റടിച്ചു മാറുന്ന പോലെ വീടുകളിൽ നിന്ന് നിരാശയുടെ ആത്മാക്കൾ ഓടിമാറും. ഒരു വലിയ സന്തോഷത്തിന്റെ അഭിഷേകം കർത്താവ് ഇതിന്റെ നടുവിൽ അയക്കുന്നു. ഓരോ മക്കളും അത് അനുഭവിക്കട്ടെ. അകൃപ വ്യാപരിച്ചു തുടങ്ങട്ടെ. അവരുടെ വീടുകൾ സ്വതന്ത്രമാകട്ടെ. കുടുംബജീവിതങ്ങളുടെ നിരാശകൾ ഇറങ്ങിപ്പോട്ടെ. വ്യക്തിത്വങ്ങളുടെ നിരാശകൾ ഇറങ്ങിപ്പോട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ കരമടിച്ചു യേശുവിന്റെ മഹത്വം കൊണ്ട് നിരാശയിൽ നിബന്ധിച്ച കുടുംബങ്ങളെ, സർവജനത്തിന് ഉണ്ടാകാനിരുന്ന മഹാസന്തോഷം നിങ്ങളുടെ മേൽ അഭിഷേകമായി വീഴ്ത്തപ്പെട്ടിരിക്കുന്നു. മടിക്കാതെ കരമടിച്ച യേശുവിന് നന്ദി പറഞ്ഞു. അമ്മേ കർത്താവ് നിറയ്ക്ക് നിന്നോട് വന്നേ മകളെ, കരഞ്ഞ് 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 വിലപിച്ചവളെ, എന്റെ ജീവിതത്തിൽ എനിക്ക് ദുഃഖ കാരണങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞവളെ, എന്റെ ബ്രദറെ, ബ്രദറിന്റെ ചരിത്രം ഒന്ന് കേൾക്കണം. എന്റെ ബാല്യം ദുഃഖമായിരുന്നു, എന്റെ യൗവനം ദുഃഖമായിരുന്നു, എന്റെ കൗമാരം ദുഃഖമായിരുന്നു, എന്റെ വാർദ്ധക്യവും ദുഃഖമാകരുതേ. ഇന്നലെയും അങ്ങനെ പ്രാർത്ഥിച്ചല്ലേ. യേശു പറയുന്നു, അവന്റെ ആനന്ദ തൈലത്തിന്റെ അഭിഷേകം കൊണ്ട് ഓ ഈ മകളെ യേശു നിറയ്ക്കുന്നു. പകരുന്നു പകരുന്നു കർത്താവ്, ആനന്ദ തൈലത്തിന്റെ അഭിഷേകം കൊണ്ട് ഈ കുടുംബത്തെ മുഴുവനായി യേശു നിറയ്ക്കുന്നു. നിറയട്ടെ നിറയട്ടെ. നിരാശകൾ അഴിഞ്ഞു പൊഴിഞ്ഞു വീഴുന്നു. ഇതാഴിയുന്നു നിരാശ അഴിഞ്ഞു പോകും. നിരാശകൾ അഴിഞ്ഞു പോകും. എന്താ പേര്? മിനി. യേശു എന്നോട് പറയുന്നത് ഞാൻ പറയട്ടെ. മിനി, മിനിയുടെ ഈ റൈറ്റ് ഷോൾഡറിനെ, ഈ വലത്തെ ഷോൾഡറിനെ, ഈ വലത്തെ ഷോൾഡറിനെ സാത്താൻ അടിച്ച് മുടിച്ചിട്ടിരിക്കുകയാണ്. എത്ര വർഷമായി മോനെ? 3 വർഷമായി. ഓ, ആ നിഴല് അഴിഞ്ഞു പോകുന്നു. ദുഃഖ കാരണങ്ങളെ അഴിച്ചിട്ട് ആനന്ദ തൈലത്തിന്റെ അഭിഷേകത്തെ ഈ മകളുടെ മേൽ യേശു അയക്കുന്നു. എങ്ങനെ വന്നതായത്? രണ്ടാമത്തെ കുട്ടിയുടെ ഡെലിവറി കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ. ഇവിടെ ഇങ്ങനെ അമർത്തി വെച്ചിരിക്കുകയല്ലേ, ഈ കഴുത്ത് മുതൽ ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ചിരിക്കുകയല്ലേ. അതെ, ഇവിടെ ഇരുന്നപ്പോഴും ഇവിടെ നിൽക്കുമ്പോഴും ഇപ്പോഴും ഉണ്ടല്ലേ. അത് യേശു തൊടുകയാണ് കേട്ടോ. പിതാവേ, ഈ മകളുടെ മേൽ നിരാശയ്ക്ക് കാരണമായ ഈ വേദന അഴിഞ്ഞു പോയിട്ട് ഒരാനന്ദം ഈ മകളുടെ മേലേക്ക് ഒഴുകട്ടെ ഒഴുകട്ടെ ഒഴുകട്ടെ. എന്നെ പിടിച്ചു ഒഴുകട്ടെ. പലരുടെ മേലും ഈ ആനന്ദ തൈലത്തെ കർത്താവിന്റെ ആത്മാ ഊറ്റിക്കൊണ്ടിരിക്കും. അഭിഷേകം ചെയ്യ
enne aananda thailatta abhishegam cheyunna aatmavayavane enne aananda thailatta abhishegam oh magale ninte nirashayude kaalam kazhinju വലിയ സന്തോഷത്തെ നിന്റെ മേൽ യേശു അയക്കുന്നു. ഓ ഈ മകളെ ഒരു സന്തോഷത്തിലേക്ക് പരിശുദ്ധാത്മാവ് മുക്കുന്നു. തലമുതൽ പാദം വരെ അയ്യോ പോയി പോയി പോയി. അതെന്റെ രണ്ട് മൂന്ന് വർഷത്തോളമായി അതൊക്കെ അവിടെ നിൽക്കട്ടെ, സാധനം ഉണ്ടോ നോക്ക്. ഇല്ല, കരമടിച്ചു യേശുവിന് മാത്രം പൊക്കമാണ്, സന്തോഷത്തോടെ പൊക്കം. എന്നെ ആനന്ദ തൈലത്താൽ ഇന്ന് ഇന്ന് ഞാൻ പറയുന്ന ഈ വാക്ക് ശ്രദ്ധിക്കാമോ? എന്താണോ നിങ്ങളുടെ സന്തോഷത്തെ തല്ലിക്കെടുത്തിയത്, ആ സന്തോഷത്തെ തല്ലിക്കെടുത്തിയ കാരണത്തെ യേശു ഇന്ന് വലിച്ചു പറിക്കുകയാണ്, യേശു ഇന്ന് എടുത്തു മാറ്റുകയാണ്. എന്നിട്ട് അത് രോഗമാണെങ്കിൽ ആ രോഗത്തെ സൗഖ്യമാക്കും, അതൊരു കടഭാരമാണെങ്കിൽ അതിനെ എടുത്തു മാറ്റും, അത് എവിടെ പ്രയാസമായെങ്കിലും അതിനെ എടുത്തു മാറ്റിയിട്ട് നിങ്ങളെ ആനന്ദ തൈലം കൊണ്ട് നിറച്ചേച്ചിട്ട് കരമടിച്ചോ യേശുവിന് മഹത്വം കൊടുത്തു. കരഞ്ഞു വന്നവർ സന്തോഷിച്ച് തുള്ളിച്ചാടിയട്ടെ. ഇന്ന് ഇവിടം വിട്ട് എഴുന്നേൽക്കേ ഉള്ളൂ. മകളെ, യേശു നിന്നോട് പറയുന്നു ജീവനും ഓ ഈ മകളെ യേശു സൗഖ്യമാക്കും. ഇവളുടെ മേലെ യേശുവിന്റെ ബലം വരുന്നു. കർത്താവിന്റെ മഹത്വം ഈ ശരീരത്തിലേക്ക് ഇറങ്ങുന്നു. മരണകരമായതിനെ യേശു അഴിച്ചു മാറ്റുന്നു. മരിക്കാൻ കെട്ടിയ കെട്ടുകളെ യേശു അഴിക്കുന്നു. ആ യേശുവിന്റെ നാമത്തെ ഒന്ന് വിളിക്കാമോ? Jesus Yeshua 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 Oh Jesus ee magal jeevan അവിടെ നിൽക്കുക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കൈ ഉയർന്നു നിൽക്കട്ടെ, കൈ ഉയർന്നു നിൽക്കട്ടെ. അവിടെ നിൽക്കുക, അവിടെ നിൽക്കുക, നിൽക്കാൻ യേശുവിന്റെ നാമത്തിൽ അവിടെ നിൽക്കേ. കൈ അവിടെ ഉയർന്നു നിൽക്കട്ടെ. കരമടിച്ചു യേശുവിന്റെ മാത്രം നിൽക്കുക, നിൽക്കുക, നിൽക്കുക. അവിടെ യേശുവിന്റെ നാമത്തെ അവിടെ നിൽക്കുക, നിൽക്കുക, നിൽക്കുക. യേശുവിന്റെ നാമത്തെ നിൽക്കുക. നെഞ്ചിനകത്തേക്ക്, നെഞ്ചിനകത്തേക്ക് ജീവൻ കയറട്ടെ, സമൃദ്ധമായ ജീവൻ. അമ്മ കഴിഞ്ഞു, എഴുന്നേറ്റോ, ആരും പിടിക്കുകയല്ല. ഒറ്റ പൊങ്ങല്, ഒറ്റ പൊങ്ങല്, പറയത്തില്ല. എന്നെ ആനന്ദ തൈല അഭിഷേകം ചെയ്തിടും.
എന്നെ ആനന്ദ തൈലം. ഞാൻ പറഞ്ഞ ആ വാക്ക് ഞാൻ ആവർത്തിച്ച് പറയാം. ഇന്ന് ആനന്ദ തൈലത്തിന്റെ അഭിഷേകം നിങ്ങളുടെ മേൽ വീഴുമ്പോൾ എന്ത് നിരാശ കാരണമായി നിങ്ങളിലുണ്ടോ അതിന്റെ പേര് പറഞ്ഞിരിക്കും. ഉറപ്പ് തരാം, അത് രോഗമാണെങ്കിൽ അതിന്റെ പേര് പറഞ്ഞിരിക്കും. അത് ഭാരമാണെങ്കിൽ അതവിടെ ഉണ്ടാകത്തില്ല. ഭാരത്തോടുകൂടെയുള്ള അഭിഷേകമല്ല ഇത്. ഭാരത്തെ എടുത്തു മാറ്റിയിട്ട് ആനന്ദം കൊണ്ട് നിറയ്ക്കുന്ന അഭിഷേകം. ഇരുന്നേ 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 എല്ലാരും ഇരുന്നേ. ആ ഇങ്ങോട്ട് നോക്കിയേ, ഞാൻ പറയുന്നൊന്ന് കേട്ടെ. ഈ ആനന്ദ തൈലം കൊണ്ടുള്ള അഭിഷേകത്താല് ഇന്ന് കർത്താവ് സകല മക്കളെ നിറയ്ക്കുകയാണ്. ഒരു വ്യക്തി പോലും മടിക്കണ്ട, കാരണം ഇവിടെ അഭിഷേകം ഇറങ്ങി വന്നിരിക്കുക. ഇതാ ഈ മകന്റെ മേലെ അഭിഷേകം വരിക. യേശുവെ നീ അങ്ങ് വിളിച്ചോ, വേറെ ഒന്നും ചെയ്യണ്ട. ഇതെന്നെ പറ്റിയതാ? രണ്ടാം നിലയുടെ മുകളിൽ നിന്ന് വീണതാണ്. നട്ടല് പൊട്ടിപ്പോയി. ഇന്ന് യേശുവിന്റെ നാമത്തിൽ എഴുന്നേക്കണം. ഇന്ന് യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കണ്ടേ? വേണ്ടേ? നിങ്ങൾ പറഞ്ഞില്ല. രണ്ടാം നിലയുടെ മേളിൽ നിന്ന് വീണിട്ട് നട്ടല് പൊട്ടി. എത്ര പൊട്ടലുണ്ട് നട്ടലില്? ഓ, കാല് ബന്ധം വിട്ടുപോയോ? ഇവിടുന്ന ബന്ധം വിട്ടെ. ഓ, എന്റെ ബ്രദറെ യേശു എഴുന്നേപ്പിക്കുക. എന്നാ വീണേ? എത്ര നാളായി? ഓ, രണ്ട് വർഷം മുമ്പ് രണ്ടാം നിലയുടെ മേളിൽ നിന്ന് വീണതാ. എവിടെ വീട്? വി കെ എറണാകുളത്ത് വി കെ സി റോഡ്. വി കെ സിയുടെ ഗോണൗണിനടുത്താണ്. മകനെ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാറായി. ഇതിനെ ഒന്ന് പൊക്കാവോ ഭവാൻ? ഇതിനെ ഒന്ന് എടുക്കാവോ അങ്ങോട്ട്? രണ്ടാം നിലയുടെ മേളിൽ നിന്ന് വീണിട്ട് നട്ടെല്ലും കാലിന്റെ എല്ലുകളും പൊട്ടിയ സഹോദരനാണ് യേശു ഈ മകനെ എഴുന്നേൽപ്പിക്കാൻ പോവാണ്. നിങ്ങൾക്ക് വിശ്വാസമൊന്നും ഇല്ലെന്ന് തോന്നുന്നു, പക്ഷെ നിങ്ങൾ വെറുതെ കൈയടിക്കുന്നാന്ന് തോന്നുന്നു. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? യേശു ഒന്നും ജീവിക്കുന്നില്ലേ? നമ്മുടെ കർത്താവിന് അസാധ്യമായിട്ടൊന്നും ഇല്ലല്ലോ. ഉണ്ടോ? യേശുവിന്റെ ജീവൻ ഇന്ന് അങ്ങോട്ട് കയറട്ടെ. നല്ലൊരു ചെറുപ്പക്കാരൻ അല്ലേ? അല്ലേ? നല്ല ചെറുപ്പക്കാരനല്ലേ? കർത്താവിന്റെ സാക്ഷിയാവട്ടെ. എന്നെ മോനെ, നിന്റെ പേര്? സജി. കൊള്ളാം. കർത്താവേ, സമൃദ്ധമായ ജീവൻ ഈ നട്ടിലേക്ക് വ്യാപരിക്കട്ടെ. അയ്യോ, ഇതിനിടയില് ഇതെന്നെ ഇവിടെ പുറത്തോട്ട് തള്ളി നിൽക്കുന്നേ. വീഴ്ച സംഭവിച്ചാണോ ഇത്? ഷോ, നിങ്ങളൊന്ന് തൊട്ട് നോക്കിയേ. ഇത് സാധനം ഒരെണ്ണം പുറത്തോട്ട് തള്ളി നിൽക്കുക. യേശുവേ, ഇന്ന് അങ്ങോട്ട് എഴുന്നേക്കട്ടെ. കാലിലോട്ടൊക്കെ അങ്ങോട്ട് ബലം അങ്ങോട്ട് കയറട്ടെ. കാലൊക്കെ പൊക്കി പിടിക്ക് പോവച്ചാ, പറന്നു നിൽക്കുക. യേശുവിൻ്റെ നാമത്തെ സൗഖ്യം നടക്കട്ടെ. ജീവൻ അങ്ങോട്ട് കയറട്ടെ. ഈ മകൻ യേശുവിന്റെ സാക്ഷിയാകട്ടെ, കാരണം ഞങ്ങളുടെ കർത്താവ് ഇന്നും ജീവിക്കുന്നു. കാല് വേർക്കുന്ന കണ്ടോ? എല്ലാം മരച്ചിരിക്കുകയല്ലേ? തണുത്ത് മരവിച്ചിരിക്കുക. തൊട്ട് അതെ അതെ
തണുത്ത് തണുത്ത് മരവിച്ചിരിക്കുക, നന്നായിട്ട് തണുത്ത് മരവിച്ചിരിക്കുക. യേശു എഴുന്നേൽപ്പിക്കും. കാണുന്ന എല്ലാം നെഗറ്റീവ് ആണ്, പക്ഷെ ഇന്ന് പോസിറ്റീവ് സംഭവിക്കും. കർത്താവിന്റെ ജീവൻ, കർത്താവേ, എബ്രായർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ ഞങ്ങൾ ഇങ്ങനെ വായിച്ചു, കൂട്ടുകാരിൽ പരമായി ഞാൻ നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. അത് പുത്രനോട് പറഞ്ഞതാ, പക്ഷെ പുത്രനിലുള്ളവർക്കുള്ളതാ അത്. ഞങ്ങൾ പുത്രനിലാകയാൽ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ 2-ാം നിലയിൽ നിന്ന് വീണ തകർച്ച ഈ നട്ടലിൽ നിന്ന് മാറട്ടെ, പൊട്ടി നിൽക്കുന്ന എല്ലുകൾ ചേർന്ന് വരട്ടെ, കാലിലേക്ക് ആ ജീവൻ കയറട്ടെ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. Touch of Jesus. കഴിഞ്ഞു മോനെ, വാ വാ വാ, കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു, എഴുന്നേറ്റോ, എഴുന്നേപ്പിച്ചു, 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 ഒറ്റ പൊങ്കലങ്ങ് പൊങ്ങിക്കോ, ഇനി വേറെ പരിപാടിയൊന്നുമില്ല, വേറെ പരിപാടിയൊന്നുമില്ല. നീ യേശുവിൻ്റെ നാമത്തിൽ ഒന്ന് വിളിച്ചു ആ നാമത്തെ, സൗഖ്യങ്ങളെ സ്വീകരിച്ചാണ് പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന്. ഇന്ന് എനിക്ക് ഉറപ്പാണ്, കർത്താവ് പറയുന്നു, ഞാൻ ഈ മക്കളെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിട്ട് അവരുടെ ആനന്ദം ഇങ്ങനെ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ? ഞാൻ ഈ പറയുന്ന വാക്കൊന്ന് കേട്ടോട്ടെ. തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ആൾക്കാർ ചോദിക്കുക, എന്തോ ഒരു വ്യത്യാസമുണ്ടല്ലോ. അത് വിശ്വസിക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. അത്തരത്തിൽ കാണുന്നവർക്ക് തിരിച്ചറിയാൻ കഴിയുന്ന തരത്തിൽ ഒരാനന്ദ തൈലം കൊണ്ടുള്ള അഭിഷേകം. ആ വരവരെ ഷട്ടിട്ടെ ആ ബ്രദറിനെ കർത്താവ് തൊടുന്നു, കളങ്കളം ഷട്ടിട്ടെ ആ ബ്രദറിനെ യേശു തൊടുന്നു. ബ്രദറെ, കർത്താവിന്റെ ശക്തി നിങ്ങളുടെ മേൽ അടിക്കുന്നുണ്ട്, വരിക. ഇതെന്നെ പറ്റിയതാ, ഇതെന്നെ പറ്റിയതാ, പ്രഷറടിച്ച് ഓ പ്രഷർ കയറി ഷൂട്ട് ചെയ്തതാ, ഒരു വശം പോയി, ഇത് വളഞ്ഞിരിക്കുക അല്ലേ. ഇത് സ്വാധീനം പോയിട്ട് എത്ര നാളായി? 3.5 വർഷം. എനിക്ക് എല്ലാവർക്കും വേണ്ടി ഇന്നൊന്ന് പ്രാർത്ഥിക്കുവാൻ താല്പര്യമുണ്ട്, എല്ലാവർക്കും വേണ്ടി, ഓരോരുത്തർക്കും വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് താല്പര്യമുണ്ട്. കാരണം ഇന്നൊരു വലിയ ആനന്ദ തൈലം കൊണ്ട് കർത്താവ് അഭിഷേകം ചെയ്യുക, ഓരോരുത്തരെയും നിറയ്ക്കുക. നിങ്ങളുടെ ആ ലൈനിനിടയിൽ എനിക്കൊന്ന് നടന്നു വരാനുള്ള ഇടാമോ? കസേരകൾക്കിടയിൽ നിങ്ങളുടെ അടുക്കിലേക്ക് എനിക്കൊന്ന് നടന്നു വരാൻ കഴിയുന്ന ഇടമിടാമോ? ഈ മകന്റെ മേലെ അത് അടിക്കട്ടെ, പൊങ്ങട്ടെ, പൊങ്ങട്ടെ, യേശുവിന്റെ നാമത്തിൽ പൊങ്ങട്ടെ മോനെ, പൊക്കിക്കോ, പൊക്കിക്കോട, പൊക്കിക്കോ, പൊക്കിക്കോ, കരമടിച്ച് പൊങ്ങട്ടെ, നിവരട്ടെ, നിവരട്ടെ, നല്ലോട്ട് ഉയർത്തിക്കെ, വിരളുകൾ നിവരട്ടെ. താഴ്ത്തിക്കെ, ഇതൊന്ന് നൂർത്തി പിടിച്ച് പോകാം ബ്രദറെ, ഒന്ന് പ്രാർത്ഥിക്കാം.
ഒറ്റ പൊക്കിൽ പൊങ്ങടേ പൊങ്ങടേ കരമടിച്ചോ ദേശുവിനെ മാത്രം. ചൊല്ലുവാൻ അങ്ങേ നാമം പാടുവാൻ അങ്ങേ നാമം ഉയർത്തുവാൻ.